ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അഡാർ ഐറ്റം തന്നെ ആയിട്ട് നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യമൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ വേണ്ട എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ഈ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായുണ്ടെങ്കിൽ ഞാൻ ഇതൊരു വേറൊരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഈ ഒരു അളവിൽ ഒരു 3 ബണ്ണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബണ്ണെടുത്ത് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മീതേക്കായിട്ട് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു ബണ്ണിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ഒരു പാല് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ബണ്ണ് നന്നായിട്ട് തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് വലിച്ചിട്ട് എടുക്കും. നല്ല സോഫ്റ്റ് ആവട്ടോ നമ്മുടെ ഒരു ബണ്ണ്, നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഒക്കെ ഒന്ന് അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ 1 ബണ്ണ് മാത്രം വെച്ചിട്ടെടുക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ 1 കപ്പ് പാലൊക്കെ മതിയാവും. 1 കപ്പ് 3/4 കപ്പ് പാലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പാലെടുക്കുക. ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിത് 1 ബണ്ണിനുള്ള ഒരു അളവാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പഞ്ചസാരയും ഈ ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബണ്ണും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് ഈ ഒരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളർ ആക്കണ്ട. ഇനി നമുക്ക് ആ പാലിൽ നിന്നും ആ ബണ്ണ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചു വിട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡും ആ ഒരു നമ്മുടെ ഒരു മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു കാരമലൈസ് അതിൻ്റെ മേലേക്ക് 2 സൈഡും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്നും ഇത് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിന് മീതായിട്ട് നല്ല തണുത്ത വേണ്ട ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്തിട്ട് കഴിച്ച എൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത്.